തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ഓർമ്മകളുണ്ട്. കുറേ നാൾ മുൻപ് അപ്പോൾ ഞാൻ മീരാണ് ഒരു പടം ചെയ്ത് രണ്ടാമത് പടമോ ഏതോ. അപ്പോൾ ഡയറക്ടർ ജോഷി ഷൺമുഖം എന്നൊരു മാനേജർ വിളിച്ച് ഈ മാഗസീനിലെ ഈ ആളുണ്ട്, എനിക്ക് ഭദ്രൻ ഒരു ക്യാരക്ടർ ഉണ്ട് എൻ്റെ ധ്രുവം പടത്തിൽ, ഇവൻ അതിൽ അഭിനയിക്കണം, ഇവൻ ആരാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ കുറച്ച് ക്യാരക്ടർ പോലെ ഉണ്ട്, വിളിക്കും പറഞ്ഞു. സോ അവർ വിളിച്ചു, ഞാനും വന്നു. ഇവിടെ ഒരു ചെറിയ ലോഡ്ജിൽ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ റൂം. ഇപ്പോൾ ഞാൻ പോയി കണ്ട് വളരെ ചെറിയ ലോഡ്ജ്, എൻ്റെ ഫാമിലി അടിച്ചു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ദിവസം വാക്കിംഗ് പോകുമ്പോൾ ഒരാൾ വണ്ടി തള്ളിക്കൊണ്ട് പോകുമ്പോൾ, ഏ വിക്രം അങ്ങനെ പറഞ്ഞു. വിക്രം എന്നാ, ഞാൻ വിളിച്ചു, ഞാൻ നോക്കി, ആ അറിയാം അറിയാം. ഞാൻ വിചാരിച്ചു അവർ വന്ന് എന്നടുത്ത് സംസാരിക്കും, അറിയാൻ പറഞ്ഞിട്ട് പോയി. ഒറ്റ ആൾ, വേറെ ആരും എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ പങ്കജ് ഹോട്ടലിൻ്റെ മമ്മൂക്ക ഉണ്ടാവും, ഞാൻ ചെറിയ ലോഡ്ജ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഒരു ദിവസം ഞാൻ ആ പങ്കജ് ഹോട്ടലിൽ ഞാൻ താമസിക്കും. പങ്കജ് ഹോട്ടലിൽ ഞാൻ താമസിച്ചില്ല, ബട്ട് അതേക്കാട്ടിലും കുറച്ച് ബെറ്റർ ഹോട്ടലിൽ ഇപ്പം ഞാൻ താമസിച്ചു, വിച്ച് ഐ ഫീൽ വെരി ഹാപ്പി. ആൻഡ് ഒറ്റാൽ എന്നെ വിക്രം, ഞാൻ വിക്രം അറിഞ്ഞ് പറഞ്ഞു വിളിച്ചു. പക്ഷേ ഇന്ന് നിങ്ങൾ എല്ലാവരും എന്നെ വിളിക്കുമ്പോൾ, വിക്രം വിക്രം വിളിക്കുമ്പോൾ ഇതുപോലെ ഒരു സന്തോഷം എനിക്കൊന്നുമില്ല. അല്ല മതി 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 ഈ താങ്ക് യു. എൻ്റെ സ്വപ്ന കഥാപാത്രം ആദിത്യ കരികാളൻ, താങ്ക് യു സോ മച്ച് മണി സർ ഫോർ ഹാവിങ് എസ് ഹിയർ. ഐ എൻ്റെ ഡ്രീം ഡയറക്ടർ, ഐ ലവ് ഹിം, ഐ വോണ്ട് ടു ഡു ലോട്ട്സ് ഓഫ് ഫിലിംസ് വിത് ഹിം. നിങ്ങൾ അടുത്ത് പറയൂ, അടുത്ത പടം ഞാൻ തന്നെ ഹീറോ, ഈ രണ്ടാൾക്കാർ വേണ്ടാം പറയൂ. ഐ എം സോ ഹാപ്പി ടു ബി ഇൻ ദിസ് ഫിലിം ആൻഡ് താങ്ക് യു ലൈക്ക സുഭാഷ് കിരൺ ആൻഡ് ഗോപാലൻ സർ ഫോർ ഡൂയിങ് ദിസ് ഫിലിം ഫോർ അസ് ആൻഡ് താങ്ക് യു ഗൈസ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.